നമസ്കാരം. എം സി ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. യുദ്ധം രൂക്ഷമായ ഗാസയിൽ കുടുങ്ങി നൂറുകണക്കിന് കനേഡിയൻ പൗരന്മാർ. കാനഡയുമായി ബന്ധമുള്ള 386 പേർ കൂടി ഗാസയിൽ നിന്നും രക്ഷപ്പെടാൻ കാത്തിരിക്കുന്നതായി ഗ്ലോബൽ അഫയേഴ്സ് കാനഡ റിപ്പോർട്ട് ചെയ്തു. ഖലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചുള്ള തെളിവ് നൽകാൻ കാനഡയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇതുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണം ഇന്ത്യ തള്ളിക്കളയുന്നില്ല. അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കനേഡിയൻ രാഷ്ട്രീയത്തിലുണ്ടെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. ശക്തമായ കാറ്റിനെ തുടർന്ന് ടൊറന്റോയിൽ ലാൻഡിങ്ങിനിടെ എയർ കാനഡ ജെറ്റ് തെന്നിമാറി. പിയേഴ്സൺ എയർപോർട്ടിൽ തിങ്കളാഴ്ച വൈകുന്നേരം ശക്തമായ കാറ്റിനെ തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. കാനഡയിൽ ഏറ്റവും ഏകാന്തത അനുഭവിക്കുന്നവരുടെ നഗരമായി ടൊറന്റോ. ടൊറന്റോ നിവാസികളിൽ 10-ൽ 4 പേരും ആഴ്ചയിൽ 3-ഓ 4-ഓ ദിവസം ഏകാന്തവാസം അനുഭവിക്കുന്നതായി ടൊറന്റോ ഫൗണ്ടേഷൻ 2023 വൈറ്റൽ സയൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഉയരുന്ന ജീവിത ചെലവ് പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകാൻ കാനഡയിലെ ഗ്രോസറി മേഖലയിൽ കൂടുതൽ മത്സരം ആവശ്യമാണെന്ന് ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ്. ഗ്രോസറി വില സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുന്നതിന് വിപണിയിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണെന്നും ക്രിസ്റ്റിയ ഫ്രീലാൻഡ് കൂട്ടിച്ചേർത്തു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്കെതിരായുള്ള അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളി. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹി ഹൈക്കോടതിയിലാണ് ഇക്കാര്യം കേന്ദ്രം അറിയിച്ചത്. നിമിഷപ്രിയയുടെ ശിക്ഷയിൽ ഇളവ് നൽകണമെങ്കിൽ ഇനി യമൻ പ്രസിഡന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നടി രശ്മിക മന്ദാനയ്ക്ക് പുറമെ ബോളിവുഡ് അഭിനേത്രി കാജോളിൻ്റേതെന്ന പേരിലും സമൂഹ മാധ്യമത്തിൽ ഡീപ്പ് ഫേക്ക് വീഡിയോ പ്രചരിക്കുന്നു. മലയാളി പേരുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഡീപ്പ് ഫേക്ക് വീഡിയോ പ്രചരിക്കപ്പെട്ടത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ വിമർശിച്ചതിന് പാശ്ചാത്യ രാജ്യങ്ങൾ അറബ് സിവിൽ സൊസൈറ്റികൾക്ക് സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ. ചില പാശ്ചാത്യ രാജ്യങ്ങൾ അറബ് മീഡിയകൾക്കും മനുഷ്യാവകാശ ഗ്രൂപ്പുകൾക്കും ധനസഹായം പിൻവലിച്ചതായി മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞു. ജപ്പാനിലെ ടോക്കിയോയിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ കാർ ഓടിച്ചുകയറ്റി. എംബസിയുടെ കവാടത്തിൽ നിന്ന് ഏകദേശം 60 മീറ്റർ അകലെ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ നിസ്സംഗത പാലിച്ച യുനെസ്കോയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഗുഡ്വിൽ അംബാസഡർ പദവിയൊഴിഞ്ഞ് ഷൈഖ മൗസ ബിൻ നാസർ. വിശദമായ വാർത്തകൾ അറിയാൻ MCLive.ca സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.